ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് അതിനേക്കാളെല്ലാം മാരകമായിരുന്നു എന്നാണ് പെട്ടെന്നിപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകളൊക്കെ സൂചിപ്പിച്ചത്. കാരണം ഇത്രത്തോളം ഹൃദയം വരെ നിന്നു പോകുന്ന അവസ്ഥയിലേക്ക്, 20% എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് CPR കൊടുത്താണ് രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ഹാർട്ടിൻ്റെ നോർമലായി. ഇപ്പോൾ കാർഡിയോളജിസ്റ്റ് HOD ഡോക്ടർ വി എൽ ജയപ്രകാശ് ഇത്ര നേരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം കുറേ സമയമെടുത്ത് എല്ലാ എക്സാമിനേഷനും നടത്തിയതിന് ശേഷം ഇപ്പോൾ ന്യൂറോ ഫിസിഷ്യൻ പറഞ്ഞതും മെഡിസിൻ്റെ പറഞ്ഞതും ക്രിട്ടിക്കൽ കെയർ ICയിലെ സൂപ്രണ്ട് പറഞ്ഞതും ഒരു 5 മണിക്കൂറുകൂടെ എടുത്തെങ്കിലേ ഈ തലച്ചോറിലേക്കുള്ള രക്തം ശരിയായി വന്ന് കോൺഷ്യസ് ആകുന്നൊരവസ്ഥയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ എന്നാണ് അവരുടെ അഭിപ്രായം. അതാണിപ്പോൾ സൂചിപ്പിക്കപ്പെട്ടത്. ഏതായാലും ക്രിട്ടിക്കൽ കെയർ ICU മെഡിക്കൽ കോളേജിലെ ക്രിട്ടിക്കൽ കെയർ ICU 24 ബെഡുണ്ട്. ആവശ്യത്തിലുള്ള സ്റ്റാഫ്, നല്ല ഡോക്ടർമാർ, നല്ല സർവീസ്. പ്രത്യേകിച്ചും ഞങ്ങളോട് വന്നതിന് ശേഷം മിനിറ്റുകൾക്കുള്ളിൽ എല്ലാ ഡോക്ടർമാരും HODs എല്ലാം ഓടി വന്നു. അങ്ങനെ ഒരു ടീം തന്നെ ഇപ്പോൾ ബാബ സുരേഷിനെ പരിചരിക്കുന്ന രംഗത്ത് ജാഗ്രതയോടെ നിലകൊള്ളും. അതാണ് നമുക്ക് ആശ്വാസമുള്ള കാര്യം. ഭാരതിൽ നിന്ന് അവർ നല്ല ശ്രദ്ധ കൊടുത്തിരുന്നു. ഭാരതിൽ നിന്ന് CPR കൊടുത്താണ് യഥാർത്ഥത്തിൽ ഹാർട്ടിൻ്റെ ഫംഗ്ഷനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അങ്ങനെയാണ് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള കാര്യം ഞാനവിടെ പോയി ചോദിക്കുമ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. വെന്റിലേറ്റർ സപ്പോർട്ടോട് കൂടിയാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. ഇവിടെ ഞങ്ങൾ ക്രിട്ടിക്കൽ കെയർ ICU ഒരു ബെഡ് ശരിയാക്കിയതിന് ശേഷമാണ് അവിടെ വന്ന് കൊണ്ടുവന്നത്. അങ്ങനെ നല്ല ക്രമീകരണങ്ങൾ അപ്പോൾ തന്നെ എല്ലാ തരത്തിലും നടത്തിയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് ഇപ്പോഴത്തെ സ്ഥിതി കോൺഷ്യസ് ആയില്ല. അദ്ദേഹം കൊണ്ടുവരുന്ന സമയത്ത് 20% ഹൃദയത്തിൻ്റെ ഫങ്ഷനിങ് ഉണ്ടായിരുന്നു. CPR കൊടുത്താണ് യഥാർത്ഥത്തിൽ ഹൃദയം വീണ്ടും ഫങ്ഷൻ ചെയ്യുന്ന സ്ഥിതി വന്നത്. ഇപ്പോൾ ഹാർട്ടിൻ്റെ ഫങ്ഷനിങ് സ്റ്റേബിളായിട്ടുണ്ട്, BP സ്റ്റേബിളായി. പക്ഷേ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം പഴയതുപോലെ ആയില്ല. അതുകൊണ്ട് തന്നെ അൺകോൺഷ്യസ് ആണ്. കോൺഷ്യസ് ആകണമെങ്കിൽ ഇനിയും സമയമെടുക്കുമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാർ, കാർഡിയോളജി HOD ഡോക്ടർ VL ജയപ്രകാശ്, മെഡിസിൻ്റെ HOD ഡോക്ടർ സംഘമിത്ര, ക്രിട്ടിക്കൽ കെയർ ICU സൂപ്രണ്ട്, ഇവിടുത്തെ ഡെപ്യൂട്ടി സൂപ്രണ്ടായ ഡോക്ടർ യതീഷ്, ന്യൂറോ ഫിസിഷ്യൻ, ഇവരടങ്ങുന്ന ഒരു ടീം തന്നെ ഡോക്ടർമാർ ഇപ്പോൾ സുരേഷിനെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ തീവ്ര പരിചരണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായി ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം കണ്ണ് വിളിച്ചു തുറക്കാൻ ഒരു ശ്രമം 2 ഘട്ടങ്ങൾ നടത്തി. പക്ഷേ കോൺഷ്യസ് ആകുന്നില്ല. അപകടം നല്ല തരണം ചെയ്തു എന്ന് പറയാനാവില്ല. ഇപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ പോയി എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് മാറി എന്ന് വെച്ചാൽ ഹാർട്ടിൻ്റെ ഫങ്ഷനിങ് പഴയതുപോലായി, BP സ്റ്റേബിളായി. അത്രയും കാര്യം വന്നപ്പോൾ തന്നെ ആശ്വാസമായി എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇനി അതെ അതെ, പ്രതീക്ഷയിൽ തന്നെയാണ്, പ്രതീക്ഷയിൽ തന്നെയാണ്. എല്ലാ തരത്തിലുള്ള ശ്രമവും ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് രക്ഷപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ചുള്ള ആത്മവിശ്വാസം. നമുക്ക് കാത്തിരിക്കാം. മുട്ടിന് താഴെയാണ് ഈ കടിച്ചിരിക്കുന്നത്, കോബ്രയാണ്. കോബ്രയായതുകൊണ്ടാണ് ഈ വളരെ പെട്ടെന്ന് വിഷാംശം തലച്ചോറിലേക്ക് ബാധിക്കുന്ന സ്ഥിതി വന്നിട്ടുള്ളത്. അതാണ് ഡോക്ടർമാരിപ്പോൾ വിശദീകരിച്ചത്. ഇത്തരത്തിൽ ഇപ്പോൾ ഇവിടെ എന്തെല്ലാം മരുന്നുകൾ ആവശ്യമുണ്ടോ അതെല്ലാം ഗവൺമെൻറ്റും ഇവിടുത്തെ HDC ബന്ധപ്പെട്ട് എല്ലാം ചെയ്തോളാൻ പറഞ്ഞു. ഒരു കുറവും വരാൻ പാടില്ല. ഏത് മരുന്ന് എവിടെ വാങ്ങണോ അതെല്ലാം വാങ്ങാനുള്ള ഏർപ്പാടുണ്ട്. അതുകൊണ്ട് ഒന്നിനും ഒരു കുറവില്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും മെഡിക്കൽ കോളേജിൻ്റെ HDSൻ്റെ ഭാഗത്തുനിന്നും എല്ലാവിധ സഹായവും അതോടൊപ്പം തന്നെ ഇതിനാവശ്യമായ പരിചരണവും ഉറപ്പാക്കിക്കൊണ്ട് ഇവിടുത്തെ സൂപ്രണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ട്, ക്രിട്ടിക്കൽ കെയർ ICU സൂപ്രണ്ട് ഇവരെല്ലാം ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഇപ്പോൾ തന്നെ അവിടെ തന്നെയുണ്ട്.